മിക്കി മൗസിന്റെ സൃഷ്ടാവും ഡിസ്നിലാൻഡിന്റെയും വാൾട്ട് ഡിസ്നി വേൾഡിന്റെയും സ്ഥാപകനായ വാൾട്ട് ഏലിയാസ് ഡിസ്നി 1901 ഡിസംബർ 5 ഇല്ലിനോയിലെ ചിക്കാഗോയിൽ ജനിച്ചു. പിതാവ് ഏലിയാസ് ഡിസ്നി ഒരു ഐറിഷ് കനേഡിയൻ ആയിരുന്നു. ജർമ്മൻ അമേരിക്കൻ വംശജയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഫ്ലോറ കോൾ ഡിസ്നി. മിസോറിയിലെ മാർസലിനടുത്തുള്ള ഒരു ഫാമിൽ വളർന്ന വാൾട്ട് തുടക്കത്തിൽ ചിത്രരചനയിൽ താല്പര്യം കാണിച്ചു. 7 വയസ്സുള്ളപ്പോൾ തന്റെ ആദ്യ രേഖാചിത്രങ്ങൾ അയൽക്കാർക്ക് വിറ്റു. ചിക്കാഗോയിലെ മക്കിൻലി ഹൈസ്കൂളിൽ ഡിസ്നി ഡ്രോയിങ്ങും ഫോട്ടോഗ്രാഫിയും തമ്മിൽ ശ്രദ്ധ തിരിക്കുകയും സ്കൂൾ പേപ്പറിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു. രാത്രിയിൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ പങ്കെടുക്കുകയും ചെയ്തു. 1928 മിക്കി മൗസ് സൃഷ്ടിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ ആദ്യമായി ഉപയോഗിച്ചത് പ്ലെയിൻ ക്രേസി എന്ന നിശബ്ദ കാർട്ടൂണിലാണ്. എന്നിരുന്നാലും കാർട്ടൂൺ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചലച്ചിത്ര സ്ക്രീനിൽ ശബ്ദം കൂട്ടി. അങ്ങനെ ലോകത്തെ ആദ്യത്തെ സമന്വയിപ്പിച്ച ശബ്ദ കാർട്ടൂണായ സ്റ്റീംബോട്ട് വില്ലിയിലൂടെ മിക്കി തന്റെ സ്ക്രീൻ അരങ്ങേറ്റം നടത്തി. ഇത് 1928 നവംബർ 18 ന്യൂയോർക്കിലെ കോളനി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. ഡിസ്നിയും സഹപ്രവർത്തകരും ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാൽപ്പനിക കഥാപാത്രങ്ങളിൽ പലതിനെയും സൃഷ്ടിച്ചത്. ഡിസ്നിയുടെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന മിക്കി മൗസും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു കോമിക് കാർട്ടൂൺ കഥാപാത്രമാണ് മിക്കി മൗസ്. ദ വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഐക്കൺ ഈ കഥാപാത്രമാണ്. 1928 വാൾട്ട് ഡിസ്നി, യൂബി ലർക്ക് എന്നിവർ ചേർന്നാണ് മിക്കി മൗസിനെ സൃഷ്ടിച്ചത്. ആദ്യകാലങ്ങളിൽ ശബ്ദം നൽകിയിരുന്നത് വാൾട്ട് ഡിസ്നി തന്നെയായിരുന്നു. സ്റ്റീംബോട്ട് വില്ലി പുറത്തിറങ്ങിയ ദിവസമായ 1928 നവംബർ 18 ഡിസ്നി കമ്പനി ഈ കഥാപാത്രത്തിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. മനുഷ്യ സ്വഭാവമുള്ള ഈ എലി ആനിമേറ്റഡ് കാർട്ടൂണുകളിലെയും കോമിക് സ്ട്രിപ്പുകളിലെയും ഒരു കഥാപാത്രം എന്നതിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും പരിചിതമായ ചിഹ്നങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. വൃത്താകൃതിയിലുള്ള ചെവികൾ, ചുവന്ന ഷോർട്സ്, ഫാൽസെറ്റോ വോയിസ്, വൈറ്റ് ഗ്ലാസുകൾ, കാർട്ടൂണിഷ് വലിയ മഞ്ഞ ഷൂകൾ എന്നിവയിലൂടെ മിക്കിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വിജയം ആനിമേഷൻ കലയിലും വിനോദ വ്യവസായത്തിലും മൊത്തത്തിൽ നിരവധി മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. പോപ്പ് സംസ്കാരത്തിൽ മിക്കിക്ക് പ്രാധാന്യം ലഭിച്ചത് സ്റ്റീംബോട്ട് വില്ലിയിലെ പരസ്യമായ അരങ്ങേറ്റത്തോടൊപ്പമാണ്. അവിടെ അദ്ദേഹം ആദ്യമായി പ്രേക്ഷകരെ സന്തോഷപൂർവ്വം പുഞ്ചിരിയോടെയും വ്യക്തിത്വത്തിലൂടെയും ആകർഷിച്ചു. അവിടെ നിന്ന് മിക്കി അതിവേഗം അമേരിക്കൻ സംസ്കാരത്തിന്റെ പരകോടിയിലേക്ക് ഉയർന്നു. ലോകത്തിലെ ഏറ്റവും ജനപ്രിയവും തിരിച്ചറിയാവുന്നതുമായ കാർട്ടൂൺ കഥാപാത്രമായി മാറി. തുടർന്നുള്ള കാർട്ടൂണുകളുടെ പ്രധാന സ്വാധീനമായി. 130 സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൽ നിന്ന് 11 ബഹുമതികൾ നേടിയിട്ടുണ്ട്. 1978 ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഒരു നക്ഷത്രം ലഭിച്ച അദ്ദേഹം സാങ്കല്പിക കഥാപാത്രമായി മിക്കി മാറി. ആനിമേഷൻ കലയെ മികച്ചതാക്കാനുള്ള വാൾട്ടിന്റെ കഴിവ് അനന്തമായിരുന്നു. അദ്ദേഹത്തിന്റെ സില്ലി സിംഫണീസ് നിർമ്മാണ വേളയിലാണ് ടെക്നിക്കലോർ ആനിമേഷന് പരിചയപ്പെടുത്തിയത്. 1932 ഫ്ലവേഴ്സ് ആൻഡ്രീസ് എന്ന ചിത്രം വാൾട്ടിന് തന്റെ 32 വ്യക്തിഗത അക്കാദമി അവാർഡുകളിൽ ആദ്യത്തേത് നേടി. മൾട്ടിപ്ലെയിൻ ക്യാമറ ടെക്നിക് ഉപയോഗിച്ച ആദ്യത്തെ ഹ്രസ്വ വിഷയം 1937 അദ്ദേഹം ഓൾഡ് മെയിൽ പുറത്തിറക്കി. അതേസമയം December 21 ലോസ് ഏഞ്ചൽസിലെ കാർത്തേ സർക്കിൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മുഴുനീള ആനിമേറ്റഡ് സംഗീത സവിശേഷതയായിരുന്നു സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഗോൾഡൻ. 59 തവണ അക്കാദമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹം 26 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഏറ്റവും ഓസ്കാർ നാമനിർദ്ദേശങ്ങളും പുരസ്കാരങ്ങളും നേടിയ വ്യക്തി എന്ന റെക്കോർഡ് വാൾട്ട് ഡിസ്നിയുടെ പേരിലാണ്. 7 എംവി അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1966 December 15 ശ്വാസകോശ അർബുദം മൂലം ഡിസ്നി അന്തരിച്ചു. വാൾട്ട് ഡിസ്നി ഒരു ഇതിഹാസമാണ്. 20 ഒരു നാടോടി നായകൻ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മറ്റേതൊരു മനുഷ്യനേക്കാളും ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും വികാരങ്ങളെയും സ്പർശിക്കാൻ വാൾട്ട് ഡിസ്നി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്നും അദ്ദേഹത്തെ ലോകമോർക്കുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.